നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് പായലും പൂപ്പലും പിടിക്കാത്ത പൊടി പിടിക്കാത്ത വെള്ളം പിടിക്കാത്ത നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ് ഇൻ അസോസിയേഷൻ വിത്ത് Sharship Group of Institutions, a premier institute for pilot training, aviation, engineering and management. ശ്രീ രഞ്ജിത്ത് ചേട്ടനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. ഇനി ഇവിടേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ശ്രീ പൃഥ്വിരാജിനെയാണ്. ഉപരിയുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈശ്വര എന്താണിത്? അല്ല, ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ റുപ്പി 100-ാം ദിവസം അല്ലേ? ഇന്ത്യൻ റുപ്പി ഒരു മാലയിടാൻ വേണ്ടി വന്നു. ശരി, താങ്ക് യു. അല്ല, അപ്പൊ കൂടെ ഈ മാലയുണ്ടല്ലോ, ഈ പിള്ളേരെ നിന്നൊക്കെ 100 രൂപ വെച്ച് പിരിച്ച് ഉണ്ടാക്കിയ മാല തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കശി പോക്കറ്റ് ചെയ്ത് പോയി. തിരിച്ച് പ്രതീക്ഷിക്കണ്ട, സ്ഥലം വിട്ടോളൂ. ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് മഹേഷ് ഭട്ട് എന്ന് പറയുന്ന ബോംബെ സിനിമയുടെ ഒരു വലിയ പേരാണ്. മഹേഷ് ഭട്ട് പറഞ്ഞത് പരാജയങ്ങൾ എന്നെ ആൽക്കഹോളിക് ആക്കി, വിജയങ്ങൾ എന്നെ LSD അഡിക്റ്റ് ആക്കി. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ആ പരാജയം ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് കഴിഞ്ഞേക്കും. ഒരു സിനിമ വിജയിച്ചു കഴിയുമ്പോൾ ആ ഒരു വിജയം നമ്മളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെയും ഒരു സിനിമാ പ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ ചലഞ്ച്. ഇത് താലിബാനിലെയൊക്കെ പോലെ ഒരു പക്ഷേ സിനിമ എന്ന മാധ്യമത്തെ ചിത്രീകരിക്കാനും പ്രദർശിപ്പിക്കാനും കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായാൽ രഞ്ജിയേട്ടൻ എന്ത് പണി ചെയ്യും? എന്താണെന്നറിയൂ? എന്താ സാധനം? ഹോസ്റ്റലിൽ തിന്നാൻ കൊടുക്കും സാധനം. അയ്യോ, അതൊന്നല്ല, ഞങ്ങളുടെ കോളേജിന്റെ ഷോർട്ട് കട്ട്. എന്തായാലും SS എന്ന് പറഞ്ഞാൽ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്. ഒരു കാര്യം കൂടി, പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഇതൊരു പരസ്യ ചിത്രീകരണം കൂടിയാണെന്ന് അറിഞ്ഞിരുന്നു. രഞ്ജിയേട്ടാ, രഞ്ജിയേട്ടൻ കഴിഞ്ഞ ദിവസം മനോരമയിൽ എഴുതിയിരുന്നു രാജുവിനെ പറ്റി ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. തോന്നുന്നു രാജുവിലെ ആക്ടർ അല്ലെങ്കിൽ രാജുവിൻ്റെ സ്വഭാവത്തെ പറ്റി ഒരു ഇന്ത്യൻ താരം അങ്ങയുടെ അടുത്ത് വിശേഷിപ്പിച്ച വരികൾ. അത് പ്രത്യേകിച്ച് രാജുവിനുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ റാണി മുഖർജി. അവരിങ്ങനെ ഇവനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ കുറച്ച് അസുഖങ്ങളോട് കേട്ടിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? അല്ല, അവര് പറഞ്ഞത് മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവര് വളരെയധികം കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവനെ ഇരുത്തി പുകഴ്ത്തുക എന്നുള്ളൊരു അവസ്ഥയാണ്. എങ്കിലും അല്ല, അവര് കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നിട്ട് പറഞ്ഞത് ഇത്ര ഇങ്ങനെയൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും കുറേയധികം നേരം രാജു എന്ന് പറഞ്ഞ ആക്ടറിനെ കുറിച്ച്. അപ്പം എനിക്ക് തോന്നുന്നു ഇവൻ സകല നമ്പറുകളും അല്ലെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തൊരു ഉറുമി ഉണ്ടാക്കി
അവിടെ പയറ്റി ഈ ബോംബെ ഇൻഡസ്ട്രിയിലെ ആളുകളെ നിലംപരിശാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കൃത്യസമയത്ത് എത്തുക, പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും ഇത് ഇപ്പോൾ ഈ റാണി മുഖർജി പറയാതെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു വർക്ക് സ്പേസിൽ രാജു എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്, ഈ സമയ എന്താണ് കൃത്യത പാലിക്കുന്ന കാര്യത്തിലായാലും ഡയലോഗ് പറയുന്ന കാര്യത്തിലായാലും അത് ബൈഹാർട്ട് ചെയ്യേണ്ടുന്ന കാര്യത്തിലായാലും പിന്നെ പെർഫോം ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ അയാൾ പുലർത്തുന്ന ഇതിപ്പോഴും നമുക്കറിയാവുന്നല്ലോ. പിന്നെ റാണി മുഖർജിക്ക് മറ്റ് അജണ്ടയൊന്നും ഇല്ലാത്തതിനാൽ സത്യം പറയുകയും ചെയ്യാം പൃഥ്വിരാജിനെ കുറിച്ച്. ഓക്കെ, അടുത്തത് താങ്കളാണോ ചോദിക്കുന്നത്? നമ്മളുടെ ഒരു നാട്ടു നടപ്പൊക്കെ വെച്ചിട്ടേ, നമ്മളുടെ എല്ലാവരും ജീവിതത്തിന് ഒരു പ്രത്യേക റൂട്ടുണ്ട്. ഒരു എപ്പോഴും ഒരു ചിട്ടയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം പഠിത്തം, ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങും. പഠിച്ച് പഠിച്ച് നമ്മൾ അത്യാവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പഠിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ജോലിയാണ്. അപ്പം അങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ജോലിയാവും, അത് വേറെ കാര്യം. എന്തായാലും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഒന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് വരും. എന്ത്? കല്യാണം. അപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടി ഒരു പെണ്ണിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം പൃഥ്വിരാജ് ചെയ്ത പോലെ ഒരു സാഹസികമായ ഒരു പെണ്ണിനെ പ്രണയിച്ച് കല്യാണം. എന്തെങ്കിലും ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് വിളി വരും. എന്ത് വിശേഷം? എന്തായി? വരില്ലേ? വരെന്തായാലും വരും. വരുവാണ്. ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഓ ശല്യം, ഒരു മൂന്ന് കൊല്ലം അങ്ങനെ പോവും. അതിനുള്ള കുട്ടികളൊക്കെ ആവും. പിന്നെ കുട്ടികളുടെ പഠിത്തം, അവരുടെ ജോലി, കല്യാണം, അവരുടെ മക്കള്, മക്കളുടെ മക്കള്, അങ്ങനെ അങ്ങ് അതങ്ങ് പോയിക്കൊണ്ടിരിക്കും. ദീർഘവീക്ഷണമുള്ള കുട്ടിയാണ്. താങ്ക് യു. അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും ജീവിതം ഇതേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുപേരെങ്കിലും വഴി സ്റ്റക്കായി പോയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ ചോദിക്കട്ടെ, പഠിത്തം കഴിഞ്ഞു എന്ന് കേട്ടു, ജോലിയൊന്നും ആയില്ല അല്ലേ? ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന പെൺകുട്ടിയെ ഇപ്പോഴാ കണ്ടേ. എന്ന് വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കരുത്. തകർത്തു തകർത്തു കളഞ്ഞു പോട്ടെ. കല്യാണക്കാരെ ഇപ്പൊ പറഞ്ഞു, പെൺപിള്ളേര് കടുങ്കൈ ചെയ്യാൻ തയ്യാറാത്ത കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് നിക്കണത്. അതെങ്കിലും അങ്ങ് ആയിക്കോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ രാജേട്ടാ, രാജേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞു, നല്ല നല്ലൊക്കെ പഠിച്ചു. ജോലി എന്ന് പറയാം, ഇപ്പൊ സിനിമ ഒരു ജോലിയാണെങ്കിൽ അതൊരു ജോലിയായിട്ട് നമുക്ക് കരുതാം. നല്ല പൊസിഷനിലാണ്. മോശമാണോ ജോലി? അല്ല, ഞാൻ മോശമൊന്നുമല്ല, നല്ല ജോലിയാ, വളരെ നല്ല ജോലിയാ. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പെൺപിള്ളേർക്ക് പണിയെടുക്കാൻ പറ്റിയ ജോലിയാ. അപ്പം നല്ല സിനിമയിലൊക്കെ നാട്ടു നടപ്പ്. ഏതാ നാട്? അതാണ് അറിയണ്ടേ, ഏതാ നാട്? എന്റെ നാട് കേട്ടാ ഞെട്ടരുത്, കണ്ണൂര്. ഈ കണ്ണൂർ പെമ്പിള്ളേർക്ക് ഇങ്ങനെയാ പടക്കം പോലെയാ, ഇപ്പൊ പൊട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചില്ല, ചോദ്യം കഴിച്ചില്ല. പിന്നെ അപ്പോ സിനിമയിലൊക്കെ ഒരു ജോലിയായി ഇങ്ങനെ നിൽക്കുകയാണ്. മാസം പറഞ്ഞ പോലെ ഒരു കോടിയൊക്കെ ഞാൻ ഈ പറഞ്ഞു. അതിനിടയിൽ ഒരു പെൺകുട്ടി സുപ്രിയ ചേച്ചിയെ കല്യാണം കഴിച്ചു. ഞങ്ങളൊന്നും വിളിച്ചില്ല, ക്ഷമിച്ചു, ഞങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വന്നത്. ശരി, അപ്പം ഞങ്ങളുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ? അല്ല, ബിരിയാണിക്കൊപ്പം കോഴിക്കാല്
ഇനി രാജുവിന്റെ കുട്ടിയുടെ ആണെങ്കിൽ അത് അത്ര കുഞ്ഞിക്കാലൊന്നും ആയിരിക്കൂല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ സ്വകാര്യതയിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ സമയം വേണം. എന്നിട്ടാവാം. രാജൻ രഞ്ജിത്തേട്ടനും അപ്പൊ എല്ലാരും കൂടെ തുള്ളിച്ചടി പൃഥ്വിരാജാണോ രാജേട്ടൻ വരുന്നു രാജേട്ടൻ വരുന്നു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ ഇത്രക്ക് പൃഥ്വിരാജിന് ഉള്ളത്? ഇപ്പൊ ഇത്രക്കുള്ള ഇത്രക്ക് എക്സൈറ്റഡ് ആവാൻ വേണ്ടി എന്താ ഇത്രക്കുള്ളത്? അപ്പൊ അവര് പറഞ്ഞു എന്താ ഗ്ലാമറുടെ ആ മുഖത്തോ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാൻ തോന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഉള്ള കാര്യം പറയാലോ രഞ്ജിത്തേട്ടാ, സത്യം എനിക്കിപ്പോ മുഖത്ത് നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല. എന്താ ഗ്ലാമർ രഞ്ജിത്തേട്ടന്? ഫേഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. ഷാഷിബ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിംഗ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ലോഗോൺ www.shashibgroup.org. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ സ്വകാര്യതയിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ സമയം വേണം. എന്നിട്ടാവാം. ഓക്കെ, ഇനി ആരാണ് ചോദിക്കുന്നത്? അല്ല രഞ്ജിത്തേട്ടാ, ഈ ഗൂട്ടിഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് വല്ല ഫ്ലവർ ഷോയോ ഫാഷൻ ഷോയോ പെറ്റ് ഷോയോ ഒക്കെ ആണ്. പിന്നെ മനസ്സിലായത് ഇവരൊക്കെ പിന്നാണ് മനസ്സിലായത് ഗൂട്ടിഷോയ്ക്ക് വേണ്ടിയാണ് ഗോവിന്ദൻകുട്ടിച്ചാരനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം വെറുതെ ഒരു ഷോ ആവില്ലല്ലോ, അപ്പം ആ ഷോയ്ക്ക് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പം ഞങ്ങൾ ചോദിച്ചു ആരാ ഗസ്റ്റ്? അപ്പം ചോദിച്ചു, അപ്പം പറഞ്ഞു പൃഥ്വിരാജും രഞ്ജിത്തേട്ടനും. അപ്പം എല്ലാവരും കൂടെ തുള്ളിച്ചടി പൃഥ്വിരാജാണോ രാജേട്ടൻ വരുന്നു രാജേട്ടൻ വരുന്നു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം ഇത്രയ്ക്ക് പൃഥ്വിരാജിനുള്ളത്? ഇപ്പം ഇത്രയ്ക്കുള്ള ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവാൻ വേണ്ടി എന്താ ഇത്രയ്ക്കുള്ളത്? അപ്പൊ അവര് പറഞ്ഞു എന്താ ഗ്ലാമറുടെ ആ മുഖത്തോ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാൻ തോന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഉള്ള കാര്യം പറയാലോ രഞ്ജിത്തേട്ടാ, സത്യം എനിക്കിപ്പോ മുഖത്ത് നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല. എന്താ ഗ്ലാമർ രഞ്ജിത്തേട്ടന്? അല്ല, ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് ഒരു ഫിലിം എന്തോ അല്ലേ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, ഇത്രയും ഫിലിം വന്നിട്ട് ഇത്രയും ചാൻസ് മിസ്സാക്കിയില്ലേ. ഒരു കാര്യം നന്നായി കേട്ടോ, സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങളെ പോലത്തെ സുന്ദരികൾക്ക് പണിയായേനെ. ഇതിനോട് രഞ്ജിത്തേട്ടൻ പ്രതികരിക്കണം. ഞാനൊരു നന്ദി പറഞ്ഞു. നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്നുള്ള രാജുവിന് മനസ്സിലായില്ലേ? അപ്പൊ മാനം കാത്തതിന് സഹോദരി നന്ദി എന്ന് പറയാം. രഞ്ജിയേട്ടാ, ഈ ഇത് ചോദിച്ചപ്പോൾ ഇത് കണക്റ്റഡായിട്ടൊരു കാര്യം ചോദിക്കും. രഞ്ജിയേട്ടൻ ശരിക്കും സിനിമയിൽ അഭിനേതാവായി കടന്നു വന്നാളല്ലേ, അഭിനയമോഹമില്ലേ? എന്തുകൊണ്ടാണ് തിരക്കഥാകൃത്തായും സംവിധായകനുമായും അങ്ങ് മാറിയത്? അഭിനയമോഹവുമായിട്ട് വന്നയാളല്ല ഞാൻ. ഞാൻ കഥ എഴുതിക്കൊണ്ട് സിനിമയിൽ വന്നയാളാം. പിന്നെ ചില സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഓരോ തരം കാരണങ്ങളുമുണ്ട്. അല്ലാതെ എൻ്റെ ഉള്ളിലൊരു നടനുണ്ടെന്നും അല്ലെങ്കിൽ എനിക്കിത് നന്നായി വഴങ്ങുന്നൊരു കാര്യമാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കതിനോട് അത്രമധികം താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം അനൂപ് മേനോനെയൊക്കെ കണ്ടില്ലേ, ഇടത്തെ കൈകൊണ്ട് തിരക്കഥ, വലത്തെ കൈകൊണ്ട് അഭിനയം. ശ്രീനിവാസൻ
ശ്രീനിവാസനാഥൻ്റെ ഒരു വലിയ എക്സാമ്പിൾ അല്ലേ. തിരക്കഥാകൃത്തായി തുടങ്ങി ഈ ഓരോ സിനിമകളിലും, അത് മോഹൻലാലിൻ്റെ ആവട്ടെ മമ്മൂട്ടിയുടെ ആവട്ടെ, അതിലെ നടുക്കണ്ടം എന്നൊരു പ്രയോഗമുണ്ട്. കൊള്ളാവുന്ന ഒരു കഷ്ണം പുള്ളി തന്നെ അവതരിപ്പിച്ച് അല്ലേ, അങ്ങനെ തന്നെ പുള്ളി ഒരു വലിയ ഉയർച്ചയിലേക്ക് വന്നത്. അപ്പോൾ ശ്രീനിവാസിന് ശേഷം എനിക്ക് തോന്നുന്നത് അനൂപ് മേനോനാണ് ഇപ്പോൾ അത്. ഇനി ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ആളുകളുടെ കാലമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു, ഇപ്പോൾ എനിക്കും ചെയ്യാമായിരുന്നു. ഞാനൊരു തിരക്കഥാകൃത്തായി ഇവിടെ കുറേ വർഷമുണ്ടായിരുന്നു. അപ്പോൾ അത് അടിസ്ഥാനപരമായി തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് പറ്റിയ കാര്യമല്ല, അത് പറ്റിയ കാര്യം പറ്റാത്ത കാര്യങ്ങളല്ല, അത് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നില്ല അല്ലേ, എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. ഒരു എക്സൈറ്റ്മെൻ്റ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതൊരു മോശം കാര്യമായിട്ട് താല്പര്യമില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്, വരില്ല, അഭിനയിക്കാൻ വരില്ല. എൻ്റെ ഒരു സിനിമയ്ക്ക് അവസാന നിമിഷം എന്നെ ഫോൺ പോലും എടുക്കാതെ മുങ്ങിക്കളഞ്ഞു. രഞ്ജിത്തിന് ഈ ലൊക്കേഷനിൽ അഭിനയിച്ച് കാണിച്ചു തരുന്ന ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ്. ഇന്ത്യൻ റുപ്പിയിലെ ജയപ്രകാശ് എന്ന് പറഞ്ഞ, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ റുപ്പിയിലെ ജയപ്രകാശ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തത് ഇമിറ്റേഷനാണ്. രഞ്ജിയേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ രഞ്ജിയേട്ടൻ്റെ മുഖത്ത് വന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇമിറ്റേഷനാണ് ഞാൻ ചെയ്തത് സത്യമായിട്ട്. അപ്പോൾ ഇത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള സിനിമയിലെ ഒരു ഒരു വിഭാഗമാണ് അഭിനയം. തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് വെച്ചാൽ, ഇതൊരു വലിയ ക്രിയേറ്റീവ് വർക്കാണെന്നുള്ളത് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നു. കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം, വെളുത്ത നിറം, ഇത്തിരി പൊക്കം തണ്ടും തടിയെന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഒരാൺകുട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണ് ആദ്യം നിനക്ക് സിനിമയിൽ നിന്ന് ശ്രമിച്ചുകൂടെ. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യം. 5 കൊല്ലം ഭരതനാട്യം പഠിച്ചാലും നിനക്ക് സിനിമയിൽ ഒന്ന് നോക്കിക്കൂടെ, ഭരതനാട്യം സിനിമയായിട്ട് ബന്ധം. ഇത് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ ചലച്ചിത്ര വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് തീ പിടിച്ച വീടാണ്. ഒരു സമയം തീ പിടിച്ച വീടിൻ്റെ അവസ്ഥ എന്താണ്? ആളുകൾ പരക്കം പായുന്നു, ഷൗട്ട് ചെയ്യുന്നു, സാധനങ്ങൾ വലിച്ചു കൊണ്ടുവരുന്നു, സെറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ നിന്നും ഷോട്ട് റെഡി എന്ന് പറയുന്നിടത്ത് ഇത് മരിച്ച വീടായി മാറും. പിന്നെ പൂർണ്ണ നിശബ്ദതയിൽ നടൻ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള ആ യൂണിറ്റിൽ പെട്ടിട്ടുള്ള 100-120 പേരുടെയും ഇൻ-2 ജോഡി കണ്ണുകൾ ഇയാളുടെ മുഖത്താണ്. കാണാൻ വന്ന നാട്ടുകാരായ ഒരു വലിയ പടയും എല്ലാവരും കൂടെ നോക്കുന്നത് ഇയാളെയാണ്, ഈ നടനെയാണ്. അയാൾക്ക് കിട്ടുന്നത് വളരെ ചെറിയൊരു സമയമാണ്. പലപ്പോഴും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊന്നും സംവിധായകൻ രാജുവിനെ പോലുള്ളവരോ അല്ലെങ്കിൽ മമുക്കാലാലെന്നൊക്കെ പറഞ്ഞ ഈ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ കാര്യം പിന്നെയൊക്കെയാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് ആ സ്ക്രിപ്റ്റ് കുറച്ചു മുമ്പേ വായിക്കാൻ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്കഷൻ ഡയറക്ടറുമായി നടന്നിട്ടുണ്ടാവും. ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വരുന്നവൻ്റെ അവസ്ഥയുണ്ടല്ലോ, പരിതാപകരമാണ്. പ്രോപ്പറായിട്ട് ഒന്നും ചിലപ്പോൾ അയാളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഈ 120 x 2 പിന്നെ ഈ നാട്ടുകാരെല്ലാം കൂടെ ഇവൻ്റെ മുഖത്തേക്കാണ് ഇവർ നോക്കുന്നത്. കാണിക്ക് അവിടെ അയാൾ ചെയ്യേണ്ടത് ഈ എഴുതി വെച്ച ഡയലോഗ് വെറുതെ അങ്ങ് പറയുക എന്നുള്ളതല്ല, അവിടെ അയാൾ ക്രിയേറ്റ് ചെയ്യണം ഒരു കഥാപാത്രത്തിന്. അതിനാണ് അപ്ലോസ് കിട്ടുന്നത്, അവിടെയാണ് ഒരുത്തൻ്റെ ജീവൻ തുടങ്ങുന്നത്. ഒട്ടും നിസ്സാരമായ കാര്യമല്ല. അപ്പം അത് ഞാനെപ്പോഴും നല്ല നടന്മാരോട് വലിയ ആദരവുള്ളിൽ സൂക്ഷിക്കുന്നവനും മോശം നടന്മാരോട് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ല, അതിനകത്ത് ഉത്തരം വ്യക്തമാണ്. ഓക്കെ, നിങ്ങളുടെ നാട് ഏതാണ്? നമ്മള് കോഴിക്കോടാണ്. നമ്മള് കോഴിക്കോടുകാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം. എന്ത് സ്നേഹ? അത് നിങ്ങള് തെക്കർക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഓ, പ്രത്യേക സ്നേഹം. രഞ്ജിത്തേട്ടാ, അതാണ്. ഇപ്പം റിയൽ ലൈഫിൽ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്.
പൃഥ്വിരാജ് സാർ, ഇത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് സാർ എന്ന് കുട്ടി വിളിച്ചത്. ഇല്ലേ ഏട്ടാ എന്ന്. അതന്നെ. ഫേഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. ഷാഷിബ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിംഗ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ലോഗോൺ www.shashibgroup.org. ഞാനെപ്പോഴും നല്ല നടന്മാരോട് വലിയ ആദരവുള്ളിൽ സൂക്ഷിക്കുന്നവനും മോശം നടന്മാരോട് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനകത്ത് ഉത്തരം വ്യക്തമാണ്. ഇനി ആരാണ് ചോദിക്കുക? ഗോവിന്ദ കുട്ടിച്ചേട്ടാ. ഓ, അയ്യോ, ചോദിക്കണ്ടേ? എന്തായിരുന്നു ഞാൻ പറഞ്ഞു ചോദിക്കാൻ? മറന്നുപോയി. ഇല്ല ഇല്ല, നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് മറന്നുപോയതാ. നിങ്ങൾക്കറിയോ ഞാനും രഞ്ജിത്ത് സാറും ഒരേ നാട്ടിലെ ആൾക്കാരാ. അല്ല രഞ്ജിത്ത് ചേട്ടാ, നിങ്ങളുടെ നാട് ഏതാണ്? നമ്മള് കോഴിക്കോടാണ്. നമ്മള് കോഴിക്കോടുകാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹ. എന്ത് സ്നേഹ? അത് നിങ്ങള് തെക്കർക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഓ, പ്രത്യേക സ്നേഹ. അല്ല രഞ്ജിത്ത് ചേട്ടാ, അതാണ്. അപ്പം രഞ്ജിത്ത് സാറിന്റെ ഒരു സിനിമയാണ് ചന്ദ്രോത്സവം. അതില് ഒരു നാടൻ പെണ്ണ്, അവളെ സ്നേഹിക്കുന്ന ഒരാള്, പിന്നെ പെണ്ണിനെ അടിച്ചുമാറ്റി കെട്ടാൻ വരുന്ന ഒരാള്, അങ്ങനെ കല്യാണ സമയത്ത് ഈ കാമുകന്റെ ഫ്രണ്ട് വന്നിട്ട് വല്യനോട് പറയുന്നു, നിനക്ക് ആ പെണ്ണിന്റെ ശരീരം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, മനസ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവിടെ വില്ലൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണെന്ന് വെച്ചാല്, പട്ടാമ്പി പാലത്തിനപ്പുറത്ത് ലോകം കാണാത്ത ഒരു പെണ്ണിൻ്റെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുപോവാന്ന് എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട് പല തിരക്കഥാകൃത്തും അവരുടെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണെന്ന്. ഇതിപ്പം അവിടെ അതിനകത്ത് കാണിക്കുന്ന ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പം റിയൽ ലൈഫിൽ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് സാർ. ഇത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് സാർ എന്ന് കുട്ടി വിളിച്ചത്. ഇല്ലേ ഏട്ടാ എന്ന്. അതന്നെ. അപ്പം പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് സാറിന് കല്യാണം കഴിച്ച എന്തുകൊണ്ട് സുപ്രിയ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ സെയിം ലെവലിൽ സംസാരിക്കാൻ പറ്റിയ ഒരാൾ, എനിക്ക് ഏത് വിഷയത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ, മോഡേൺ ആണ്, അങ്ങനെ പല പല കാരണങ്ങളെ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. നമുക്കുള്ളിലൊരു സ്നേഹം നമ്മൾ കണ്ടെത്തി. ഞാൻ കെട്ടി. സമ്മതിച്ചു. സമ്മതിച്ച്. പക്ഷെ അവിടെ വരുന്നതും ചന്ദ്രോത്സവത്തിലുള്ള ഒരു ഭർത്താവിന് ഭാര്യയെ കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ല, വേറെ തന്നെ തികച്ചും വേറെ ഒരു കൺസെപ്റ്റ്. നമ്മൾ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിമിൽ നിന്നും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരാണ്. അതിപ്പം തിരക്കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ആക്ടറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് കൺസെപ്റ്റിനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഒരു ഭാര്യയാവുമ്പോ ഏത് സങ്കല്പം സ്വീകരിക്കാനുള്ള കൺഫ്യൂസ്ഡ് ആണല്ലേ? അല്ല ഭാര്യ, എന്തായാലും നേരത്തെ തീരുമാനിക്കണമല്ലോ. വയസ്സൊക്കെ ആയി, ഒരു 21 വയസ്സായപ്പം ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ. രഞ്ജിത്താ, ഇതിലൊന്നാമത് ഈ ഫിക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ അതിനെ ഒരു മാർഗനിർദ്ദേശമായി മുന്നിൽ കണ്ടു എന്നല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അതൊക്കെ ഭയങ്കര പൈങ്കിളി ആയിട്ടുള്ളൊരു മഹാനസിൻ്റെ പ്രശ്നങ്ങളാണ്. സിനിമയിലും കഥയിലൊക്കെ പലതും നടക്കും. തൊട്ട അയൽവക്കത്തെ ജീവിതങ്ങളിൽ പോലും പലതും നടക്കും. ഇതൊന്നും ആയിരിക്കരുത്. നമുക്ക് നമ്മുടേതായ ലക്ഷ്യബോധമോ നമ്മുടെ ഒരു ടേസ്റ്റും തീരുമാനമോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഇപ്പം രാജു എന്ന് പറയുന്നയാൾ വിവാഹം കഴിച്ചു. ഈ പറയുന്ന മലയാളത്തിലെ ഈ സിനിമ നായക നടന്മാരിൽ ഏറ്റവും ലക്ഷണമൊത്ത സുന്ദരനായി ആൺകുട്ടി വിവാഹം കഴിച്ചു. ഇയാളുടെ തൂക്കവും വെയിറ്റും ഉയരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സുപ്രിയ അതിനേക്കാളൊക്കെ ഉയരം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്.
അങ്ങനെ പലരുമെന്നോട് ചോദിച്ചു എന്താണ് അതിൻ്റെ ഒരു അത്രയൊരു ചേർച്ചയില്ലാത്ത വളരെ ഫിസിക്കലായിട്ടുള്ള കമൻറ്റുകളാണ് അതൊക്കെ. രണ്ട് മനസ്സുകൾ തമ്മിൽ പരസ്പരം തിരിച്ചറിഞ്ഞിരിക്കുന്നു, വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് രാജു രാജുവിൻ്റെ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് തന്ന സന്ദേശം. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മറ്റ് ഈ രൂപപരമായിട്ടുള്ള പെരിഫറലായിട്ടുള്ള മറ്റ് ആകർഷണീയതകളിൽ വീഴാതിരിക്കുക. ബുദ്ധിയെ, മനസ്സിനെ, ക്യാരക്ടറിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അതിന് വിവാഹം കഴിക്കുക. കേട്ടല്ലോ, ഈ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ ഹൈറ്റിലോ മസിലോ ഒന്നും വലിയ കാര്യമില്ല. രാജു പ്ലീസ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോ വ്യക്തികൾക്കും അവരവരുടെ യുനോ ഇൻഡിവിജ്വൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചു, ഇന്നാറ മകളാണ്, എന്നാൽ പോയി ഒന്ന് പെണ്ണ് കാണാം, കണ്ടു, ചായ കുടിച്ചു, പാട്ട് പാടുവോ, എന്താണ് ഹോബി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാൽ കല്യാണം കഴിക്കാം. അതെനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ വളർന്ന ചുറ്റുപാടുകൾ, എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല, എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ കാമുകന്മാരെ തേടി പോകണമെന്ന് പറയല്ലോ, അത് അപ് ടു യു. പക്ഷേ എനിക്ക് ഞാനൊരു ഞാൻ വളരെ ചെറുപ്പത്തിലെ ഒറ്റയ്ക്ക് താമസിക്കുകയും എൻ്റെ ലൈഫ് ഞാൻ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ഒരു 16-17 വയസ്സായപ്പോൾ വീട്ടിൽ നിന്ന് മാറി ഞാൻ ഒറ്റയ്ക്കൊരു ജീവൻ തുടങ്ങി, മറ്റൊരു രാജ്യത്ത് ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിച്ചു. എൻ്റെ പഠിത്തം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. തിരിച്ചു വന്നു 18-ാമത്തെ വയസ്സിൽ ഞാൻ നന്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ രഞ്ജിയേട്ടൻ കാസ്റ്റ് ചെയ്തു. ഒരു 18th ഇയർ മുതൽ എൻ്റെ ജീവിതത്തിലെ ഒരു 18-ാമത്തെ വയസ്സ് മുതൽ ഒരു പ്രൊഫഷണൽ കരിയർ തുടങ്ങിയ ഒരാളാണ്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ലോകം ഒരുപാട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എൻ്റെ ഒരുപാട് സമ്പർക്കങ്ങളുടെ ഇടയിലും യാത്രകൾക്കിടയിലും വളരെ ആദർശികമായി ഞാൻ കണ്ടുമുട്ടിയൊരു പെൺകുട്ടിയാണ്. ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതൊന്നും ആയിരുന്നില്ല. നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു, നമുക്ക് രണ്ടു പേർക്കും ഒരുപാട് കോമൺ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത്തരം താല്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഇതിനിടയിൽ ഞാനൊരു ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ബോംബെ സിറ്റിയെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഇൻഫാറ്റുവേഷൻ തോന്നി. ശാന്താറാം എന്ന് പറഞ്ഞൊരു ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ എനിക്ക് ബോംബെ നഗരത്തെക്കുറിച്ച് ഭയങ്കര ഇൻഫാറ്റുവേഷൻ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബോംബെയിൽ ഇന്ന ഇന്ന സ്ഥലങ്ങൾ കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. ഞാൻ വന്നപ്പോൾ വരൂ, ഞാൻ കൊണ്ടുപോയി കാണാം. അപ്പോൾ ഹാജി അലി മോസ്ക്, ലിയോപോൾസ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നെ കൊണ്ട് കാണിച്ചു ആ സ്ഥലങ്ങളൊക്കെ. അത്തരം ഒന്ന് രണ്ട് ഡേ ട്രാവൽസിനിടയിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാനിടയായി. എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നി, എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. ആ കുട്ടി അച്ഛനടുത്തും അമ്മയടുത്തും സംസാരിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു. എനിക്കിതൊരു വളരെ നാച്ചുറൽ പ്രോഗ്രഷനായിട്ട് തോന്നി. ഈ പറയുന്ന പോലെ എനിക്ക് സുപ്രിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഷീ ഈസ് മൈ വൈഫ്. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ ഫേമസ് ആവും ആണ്, നമുക്ക് അവരെ കുറിച്ച് എന്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് അറിയാം അമിതാഭ് ബച്ചൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം അറിയോ ആർക്കെങ്കിലും? അത് പോട്ടെ, ശരി, നമ്മുടെ പൃഥ്വിരാജായിട്ടെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം അറിയില്ല? അറിയില്ല? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഓക്കെ, അപ്പം സന്തോഷ് പണ്ഡിറ്റിൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം ഏതാ അറിയോ? ഓക്കെ, അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. ഫേഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. National Paints, we color the world beautifully. Shaship Group of Institutions, a premier institute for pilot training, aviation engineering and management. Logo on www.shashipgroup.org.
വളരെ നാച്ചുറൽ പ്രോഗ്രഷനായിട്ട് തോന്നി. ഈ പറയുന്ന പോലെ എനിക്ക് സുപ്രിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഷീ ഈസ് മൈ വൈഫ്. ഓക്കെ, ഇനി ആരാണ് ആരാണ് ചോദിക്കുക? ഇവിടെയാ മൈക്ക്. ഇവിടെ ഹലോ ഹലോ പൃഥ്വിരാജ് ചേട്ടാ, റെഡി അല്ലേ? രഞ്ജിത്ത് ഏട്ടാ, ഓക്കെ. പൃഥ്വിരാജ് റൗഡി അല്ലേ, രഞ്ജിത്ത് ഏട്ടാ ഓക്കെ. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം, സിനിമ എന്ന് പറയുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ചില ആൾക്കാർ അങ്ങനെ അധികം ഫേമസ് ആവാറില്ല. അങ്ങനെ അങ്ങനെ നമുക്ക് അവരെ കുറിച്ചൊന്നും അങ്ങനെ അറിയാറില്ല, അവരങ്ങനെ ഫേമസ് അല്ല. പക്ഷേ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ ഫേമസ് ആവും ആണ്. നമുക്ക് അവരെ കുറിച്ച് എന്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് അറിയാം അമിതാഭ് ബച്ചൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം? അറിയോ ആർക്കെങ്കിലും? അതുപോട്ടെ, ശരി. നമ്മുടെ പൃഥ്വിരാജ് ഏട്ടൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം അറിയില്ല? അറിയില്ല. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഓക്കെ, അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം ഏതാ, അറിയോ? ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്, അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ ഇദ്ദേഹം. ഇപ്പോൾ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഒറ്റയടിക്ക് ഫേമസ് ആയി. അപ്പോൾ എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ടു ദ ഫിലിം, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ രണ്ടുപേരെയും അഭിപ്രായം? എന്താണ് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? പിന്നെ രാജേട്ടാ, ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ്. അപ്പം എന്തായിരിക്കും രാജേട്ടൻ്റെ പ്രതികരണം? അഭിനയിക്കാൻ പോവോ? ഞാനാണോ ആദ്യം? ശരി, ആ ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. സി, ഒന്ന്, ഈ സന്തോഷ് പണ്ഡിറ്റ് ആർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനൊരു സിനിമയുണ്ടായി, അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. അത് കാണുന്നത് തെറ്റാണെന്നോ കാണാതിരിക്കുന്നത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അയാളൊരു സിനിമ എടുത്തു, ആ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. സി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നുമല്ല. സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയ ഒരു സിനിമ അയാൾ സൃഷ്ടിച്ചു, അത് അയാൾ തിയേറ്ററുകളിൽ എത്തിച്ചു, നിങ്ങളത് കണ്ടു. ആ സിനിമയുടെ മുടക്ക് മുതൽ വെച്ച് എൻ്റെ ഊഹം അതൊരു വലിയ ഹിറ്റായിരിക്കുമെന്നാണ്. കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും. അപ്പോൾ സത്യത്തിൽ ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അപ്പോൾ മേ ബി അറ്റ് ഏതോ ഒരു ലെവലിൽ അയാളുടെ സൃഷ്ടി നിങ്ങളുടെ എല്ലാ, ഇപ്പോൾ നമ്മൾ പഴയ ചില ആഡ് ഫിലിംസ് എല്ലാവരും കളിയാക്കും നമ്മൾ, അയ്യോ അതെന്താണ് അങ്ങനത്തെ ആഡ്. പക്ഷേ കളിയാക്കുകയാണെങ്കിലും അതിന് ഭയങ്കര ഒരു റീച്ച് ഉണ്ടാവും. എല്ലാ മിമിക്രിക്കാരും എല്ലാ സ്റ്റേജ് ഷോസിലുമൊക്കെ ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു ഇതാണ് വന്നല്ലോ വനമാല എന്ന് പറയുന്ന സിനിമകളിൽ പോലും. പക്ഷേ അതുകൊണ്ടെന്താണ്, വനമാല എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് എവിടെയോ അതിൻ്റെ ഉദ്ദേശം നിറവേറ്റി എന്നാണ് അത് പറയുന്നത്. സോ സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം. എങ്ങനെയെന്ന് എനിക്കറിയില്ല. സോ അത് അയാളുടേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു. രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് പണ്ഡിറ്റ് എൻ്റെ അടുത്തൊരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ. ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് ആയി കഥയൊന്ന് കേൾക്കണം എന്ന് എൻ്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിനയിക്കാനും? അതെൻ്റെ തീരുമാനം. കഥ കഴിഞ്ഞ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ കഥ, അതിൻ്റെ തിരക്കഥ, ആരൊക്കെയാണ് ആ സിനിമ, അതൊരു ഒരു അവിടെയാണ് ഒരു കഥ ഒരു പ്രോജക്റ്റ് ആവുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, രഞ്ജിത്ത് ഏട്ടാ, ഈ ഒരു പണ്ഡിറ്റ് എഫക്റ്റ് ഉണ്ടോ കുറേ കാലങ്ങളായി പ്രേക്ഷകർക്കിടയിൽ?
അല്ല, വളരെ വ്യക്തമായ ഭാഷയിൽ രാജു അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ ചോദ്യം ഉയർത്തിയ പെൺകുട്ടി തന്നെ അമിതാഭ് ബച്ചൻ്റെ അടുത്ത സിനിമയുടെ പേരറിയാമോ, ഇല്ല രാജുവിൻ്റെ അടുത്ത സിനിമയുടെ പേരറിയാമോ, ഇല്ല എന്ന് പറയുന്നു. ഈ പറയുന്ന പണ്ഡിറ്റിൻ്റെ സിനിമയുടെ അടുത്ത പേരറിയാമോ, ആൾക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിനർത്ഥം അയാളുടെ സിനിമകൾ കാത്തിരിക്കുന്ന കുറേയധികം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാൾക്കും നിങ്ങൾക്കും നല്ലത് അദ്ദേഹത്തിൻ്റെ അടുത്ത കലാസൃഷ്ടി തിയേറ്ററുകളിലെത്തിട്ട് ഈ കൂട്ടത്തിൽ തന്നെ ആവേശം ജ്വലിക്കുന്ന മുഖങ്ങളുമായി ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഈ പ്രോഗ്രാം കാണുമ്പോൾ അയാൾക്കും അതൊരു പ്രചോദനമാവട്ടെ, അത്തരം സിനിമകളും ഓടട്ടെ. രാജു പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ചൊരു വീസ എടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു റിപ്പബ്ലിക്കാണ് സിനിമ എന്ന് പറയുന്നത്. ആർക്കും വരാം, ഇവിടെ എന്തും ചെയ്യാം. അത് കാണാനും കൂടി ആളുകളുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എന്തെങ്കിലും പണ്ഡിറ്റിനോട്, സന്തോഷ് പണ്ഡിറ്റിനോട് രഞ്ജിതീയൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആളുകളോട് ഇങ്ങനെ ഞാൻ കമന്റുകൾ സൂക്ഷിച്ച് നടക്കുന്ന ആളല്ല. അല്ല, സ്വന്തം നാട്ടുകാരൻ കൂടി, അത് സന്തോഷ് പണ്ഡിറ്റ് ആയാലും അരൂർ ഗോപാലകൃഷ്ണൻ ആയാലും ആരായാലും എനിക്കങ്ങനെ ആരോടും പറയാൻ കമന്റുകളൊന്നുമില്ല. എനിക്കാകെ പറയാനുള്ളത് എൻ്റെ ഉള്ളിലെ സിനിമകളാണ്. അത് ആളുകളിലേക്ക് സിനിമയുടെ രൂപത്തിൽ എത്തിക്കാനുള്ള ശ്രമം മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. അല്ല, അത്തരം ഒരു അപ്രോച്ചിനോട്, ഒരു പക്ഷേ ഒരാൾ ഒരു അപ്രോച്ചിനെ കുറിച്ചും നമുക്ക് ഒരു തരത്തിലും കമൻറ്റ് ചെയ്യാനുള്ള യാതൊരു അധികാരമില്ല. ഈ പറയുന്ന ഒരു ഫ്രീ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് മനസ്സിന് ഇഷ്ടമെന്ന് തോന്നുന്നതോ ശരിയെന്ന് തോന്നുന്ന എന്ത് പ്രവർത്തനവും ഇവിടെ ചെയ്യാൻ പറ്റും. അത് അയാൾ ചെയ്തോട്ടെ അല്ലേ? തീർച്ചയായിട്ടും അയാൾ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ അയാളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം അയാളുടെ പുറകിലുണ്ട് എന്നുണ്ടാകുമ്പോൾ വളരെ നല്ല കാര്യമല്ലേ? ഓക്കെ, ഈ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറേ ചോദ്യങ്ങൾ ഞങ്ങളെടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, അത്തരം ചോദ്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് അതിവിടെ കാണിച്ചിട്ട് അത്തരം ചോദ്യങ്ങളോട് എങ്ങനെ രഞ്ജിത്തേട്ടനും രാജുവും റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. രഞ്ജിത്ത് ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആണെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അങ്ങനെ ആകാൻ കാരണം? അടുത്ത ചോദ്യമാണ്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരത്തിന് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്നെങ്കിലും മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ഷോട്ടിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചാലെങ്കിലും ഞാൻ പോവും. ഞാൻ അത്രയും വലിയ ഫാനാണ്, ഭയങ്കര ഒരു ഫാസിനേഷനിൽ പെട്ട് ഞാൻ പോയതാണ്. ഐ റിയലി റിഗ്രറ്റ് ഇറ്റ്. ഒരുപാട് ഒരുപാട് കഥകൾ നിങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. എനിക്ക് ഇപ്പോൾ ഭയങ്കരമായ കുറ്റബോധം തോന്നുന്നു. ഞാനത് വിശ്വസിച്ചല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. വളരെ നെഗറ്റീവാണെന്ന് വിശേഷിക്കപ്പെട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ വളരെ വലിയ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്. അത് പലപ്പോഴും ലോകം വിസ്മരിച്ചിട്ടുണ്ട്. ഇതൊരു ലോകത്തിൻ്റെ ഒരു മാസ് സൈക്കോളജിയാണോ, ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിൻസ് നൽകുന്ന 5,000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം. വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ്, പഠിത്തം കഴിഞ്ഞു എന്ന് കേട്ടു, ജോലിയൊന്നും ആയില്ല അല്ലേ? ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന പെൺകുട്ടിയെ ഇപ്പോഴാ കണ്ടേ. എന്ന് വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പം പിന്നെ രാജേട്ടാ, രാജേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല നല്ലൊക്കെ പഠിച്ചു,
ജോലി എന്ന് പറയുമ്പോൾ സിനിമ ഒരു ജോലിയാണെങ്കിൽ അതൊരു ജോലിയായിട്ട് നമുക്ക് കരുതാം. നല്ല പൊസിഷനിലാണ്. എന്താണത്, മോശമാണോ ജോലി? അല്ല, ഞാൻ മോശമൊന്നല്ല, നല്ല ജോലിയാ, വളരെ നല്ല ജോലിയാ. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പെൺപിള്ളേർക്ക് പണിയെടുക്കാൻ പറ്റിയ ജോലിയാ. അപ്പം നല്ല സിനിമയിലൊക്കെ നാട്ടു നടപ്പ്. ഏതാ നാട്? അതാണ് അറിയണ്ടേ, ഏതാ നാട്? എന്റെ നാട് കേട്ടോ, ഞെട്ടരുത്. ഈ കണ്ണൂർ പെമ്പിള്ളേർക്ക് ഇങ്ങനെയാ, പടക്കം പോലെയാ, ഇപ്പൊ പൊട്ടെന്ന് പറയാൻ പറ്റില്ല. ആ, ഞാൻ ചോദിച്ചില്ല, ചോദ് കഴിച്ചില്ല. പിന്നെ അപ്പോ സിനിമയിലൊക്കെ ഒരു ജോലിയായി ഇങ്ങനെ നിൽക്കാണ്. മാസം പറഞ്ഞ പോലെ ഒരു കോടിയൊക്കെ ഞാനീ പറഞ്ഞു. അതിനിടയിൽ ഒരു പെൺകുട്ടി സുപ്രിയ ചേച്ചിയെ കല്യാണം കഴിച്ചു. ഞങ്ങളൊന്നും വിളിച്ചില്ല, ക്ഷമിച്ചു, ഞങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗേറ്റ് കഴിഞ്ഞ് വന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നടപ്പനുസരിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ? അല്ല, ബിരിയാണിക്കൊപ്പം കോഴിക്കാല്. ഇനി രാജുവിന്റെ കുട്ടിയുടെ ആണെങ്കിൽ അത് അത്ര കുഞ്ഞിക്കാലൊന്നും ആയിരിക്കൂല. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ സ്വകാര്യതയിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ സമയം വേണം. എന്നിട്ടാവാം. നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഷാഷിപ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്.